ശ്രീജിത്ത്, അത് പിന്നെ കാവ്യ. കാവ്യ എവിടേക്കാ പോകുന്നത്? അത് തന്നെ ചോദിക്കാനാ ഞാൻ വന്നത്. ശ്രീജിത്തിന് ചോദിക്കാറുന്നില്ലേ, അതിനുള്ള അവകാശം ഞങ്ങൾ തന്നിട്ടുള്ളതല്ലേ. അത് പിന്നെ ഞാൻ വന്നപ്പോഴേക്കും അവിടെ പോയി കഴിഞ്ഞാ എന്റെ. അതോ നിന്റെ ചോദ്യത്തിന് മറുപടി തരാതെ അവള് പോയോ? എന്റെ ചോദ്യത്തിന് ഇനി മറുപടി വേണമെന്നില്ല. എന്താ നടന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഇല്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെന്തിനാ അവൾ വേറൊരു കമ്പനിയിൽ ജോലി തേടി പോയത്? ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും ഒന്നിച്ച് ജോലി ചെയ്യാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചതും ഒക്കെ നിങ്ങൾ തന്നെയല്ലേ? ആ തീരുമാനങ്ങൾ അറിഞ്ഞപ്പോ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. രണ്ടുപേരും കൂടെ പുതിയ ഓഫീസ് തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അച്ഛന്റെയും എന്റെയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ പോലും നിങ്ങളുടെ പുതിയ സംരംഭത്തിന് നല്ലത് വരാൻ വേണ്ടി മാത്രമാണ്. അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത്ര ശുഭകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആന്റി വിഷമിക്കരുത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ സീരിയസ് ആയ ഒരു പ്രശ്നവുമില്ല. എനിക്ക് വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഞാനത് മുൻകൈ എടുത്ത് പരിഹരിച്ചോളാം. ഞങ്ങളുടെ ജോയിന്റ് വെഞ്ചർ വിട്ട് കാവ്യ ഒരിടത്തേക്കും ജോലിക്ക് പോകില്ല, പോരെ? അത് മതി. അങ്ങോട്ട് നീങ്ങുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. നമ്മള് വൈകുന്നേരം അത് ഉദ്ധരിച്ചു. അയ്യോ, അതിനെന്താ? ഓട്ടോ വൈകുന്നേരം വരെയോ രാത്രി വരെയോ വെയിറ്റ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഓട്ടത്തിന് രാത്രി വരെ വെയിറ്റ് ചെയ്യാറൊന്നും പറ്റത്തില്ല. ചുമ്മാതല്ലല്ലോ, വെയിറ്റിംഗ് ചാർജ് എണ്ണി തന്നിട്ടാ കിടക്കുന്നത്. പോട്ടെ രാതു, വെയിറ്റിംഗ് ചാർജ് ഒരുപാട് കാശാവും. അതിലും നല്ലത് ഇത് പറഞ്ഞു വിട്ടിട്ട് വേറെ വിളിക്കുന്നില്ലയോ. എന്താ വൈകുന്നേരം തന്നെ തിരിച്ചു പോന്നു പറഞ്ഞത്? എന്താ അത്ര ധൃതി? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയ പോരെ. ഏട്ടാ സുഖായിരിക്കുന്നല്ലേ? ശ്രീത്തെ കൊറേ നാൾ ഇവിടെ താമസിക്കണമെന്നും കലാപരമായ എന്തെങ്കിലും കഴിവുകളൊക്കെ വളർത്തിയെടുക്കണമെന്നേ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെയ്യാനാ, ഞങ്ങള് കിടക്കുന്ന മുറിയില് വേറെ ആളായില്ലേ. സ്വന്തം ആങ്ങളെയും ഭാര്യയെക്കാളും ഒക്കെ ചെയ്തു എടുത്തേക്ക് വലുത് മരുമോന്റെ അമ്മയും അനിയത്തിയൊക്കെ ആണല്ലോ. എന്റെ അമ്മയെ അനിയത്തെ കുറിച്ച് ഓർത്ത് ആന്റി വിഷമിക്കണ്ട, അവരെ ഞാൻ ഇന്ന് തന്നെ ഔട്ട്ഹൗസിലേക്ക് മാറ്റിക്കൊടു. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ വേറെ ഇഷ്ടംപോലെ മുറികളുണ്ടല്ലോ. രാധേച്ചി ഒരു തമാശ പറഞ്ഞു എന്ന് വെച്ച് ശ്രീത് അത് കാര്യമായിട്ട് എടുത്തോ? അയ്യേ, വായട്ടാ. അതെ, കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ ആയിന്ന് അറിയാനാ ഞങ്ങള് വന്നത്. 4 മാസം കഴിഞ്ഞാലും മതിയെന്ന് അവര് പറഞ്ഞത് വിശ്വസിച്ചിരുന്നാലേ കുഴപ്പോ? ഞങ്ങളും ഉടനെ നടത്തണമെന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാ നല്ല നേരത്തെ നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ശാരദേച്ചി ശ്രീകുട്ടിയും കൂടെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാൻ വേണ്ടി പോയിരിക്കുക. സസ്പെൻസ് ആയിട്ട് അച്ഛൻ ഇന്ന് വൈകുന്നേരം ഡേറ്റ് അനൗൺസ് ചെയ്യാനിരിക്കുക. പിന്നെ അതുവരെ പിള്ളേർ അറിയാൻ പാടില്ല കേട്ടോ. അയ്യോ, ഞാൻ ആരോടൊന്നും പറയുന്നില്ല. അല്ലേലും കണ്ടതും കേട്ടതും പാടി നടക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ലല്ലോ. അതെ, സത്യം.
ഞാനേ അമ്മാവനെ കണ്ടേ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. ഒന്ന് മാറി ഈശ്വരമഠത്തിൽ വിജയലക്ഷ്മിയാ വിളിക്കുന്നത്. ആ ജീവയ്ക്ക് ചേരുന്ന ഒരു പെണ്ണിനെ വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മൾ കുറെ നോക്കിയതല്ലേ, ചേരുന്ന ജാതകങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. അല്ല, അവസാനം നോക്കിയത് ഒരു മാസം മുമ്പല്ലേ? അത് കഴിഞ്ഞ് കുറെ പെൺകുട്ടികളുടെ ജാതകങ്ങൾ വന്നല്ലോ. അതില് നല്ല കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ ജാതകം ചേരുമെന്ന് നോക്ക്, എന്നിട്ട് തിരിച്ചു വിളിക്കാം. നമസ്കാരം. എന്താ? കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാനാ വന്നത്. വധൂവരന്മാരുടെ പേരും നാളും ജനിച്ച വർഷവും മാസവും തീയതിയും പറഞ്ഞു. അല്ല, രണ്ടുപേരുടെയും ഗൃഹനില കൊണ്ടുവന്നിട്ടുണ്ട്. തന്നോളൂ. ജാതകങ്ങൾ തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ. രണ്ടും തമ്മിൽ ആകെ ഒരു പൊരുത്തമേ ഉള്ളൂ. ഈ സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാമെന്ന് ആരാ പറഞ്ഞത്? ഇതുവരെ ജാതകങ്ങൾ തമ്മിൽ നോക്കിയില്ലായിരുന്നു ജ്യോത്സ്യരെ. പിള്ളേർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. മനപ്പുറത്താണല്ലോ പ്രധാനമെന്ന് ഞങ്ങളും കരുതി. എങ്കിൽ പിന്നെ എന്തിനാ മുഹൂർത്തം കുറിക്കാൻ വന്നത്? തോന്നുന്ന നേരത്ത് മംഗല്യം കെട്ട് നടത്തിയ പോരെ. ഇതിപ്പോ പുരുഷന്റേത് നീച ജാതകമാണ്, പെൺകുട്ടിയുടേത് തനി ശുദ്ധ ജാതകവും. രണ്ടും തമ്മിൽ ചേർന്നാൽ ഒരാൾക്കും മരണം ഉറപ്പാ. പെൺകുട്ടിക്ക് ഗജകേസരി യോഗവും ദീർഘായുസ്സും ഉണ്ട്. പക്ഷേ പുരുഷന്റെ കാര്യം കഷ്ടമാണ്. ദശാസന്ധ്യ വരുന്നത്,
6 മാസത്തേക്ക് സൂക്ഷിക്കണം. ധനനഷ്ടവും തൊഴിൽ നഷ്ടവും മാനഹാനിയും ഒക്കെ ഇതിനകം തന്നെ നടന്നു കാണുമല്ലോ. അധികം ചിന്തിക്കാനൊന്നുമില്ല. ഈ വിവാഹം നടന്നാൽ പെൺകുട്ടിക്ക് വൈധവ്യം ഉറപ്പാ. എന്തെങ്കിലും പ്രതിവിധി ചെയ്താ ദോഷം മാറുമോ ജോൽസരെ? ശുദ്ധ ജാതകന് ചേരുന്ന ജാതകം കിട്ടി. പത്തിൽ പത്ത് പൊരുത്തമുണ്ട്. ഇത് രണ്ടും ചേർന്നാൽ ഇരു കുടുംബങ്ങൾക്കും ധനധാന്യ സമൃദ്ധിയും മേൽക്കുമേൽ അഭിവൃദ്ധിയുമാണ് ഫലം. ഇത് ഇവര് കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാൻ കൊണ്ടുവന്ന കുറിപ്പ. ഇവരുടെ പെൺകുട്ടിയുടെ ജാതകമായത് നിമിത്ത പ്രകാരം ഈ വിവാഹത്തിന് വിഘ്നങ്ങൾ മാത്രമാണ് കാണുന്നത്. ദോഷത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി മുഹൂർത്തം കുറിച്ചൂടെ? അങ്ങനെ ചെയ്യുന്ന ജ്യോത്സ്യന്മാർ ധാരാളം ഉണ്ടാവും. പക്ഷേ ചേരാത്ത ജാതകങ്ങൾക്ക് മുഹൂർത്തം കുറിക്കാൻ എന്നെ കിട്ടില്ല. എന്നാ പിന്നെ ഇനി ഇരിക്കണമെന്നില്ല. അമ്മ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട. ജാതകം നോക്കാതെ കല്യാണം കഴിക്കുന്നവരില്ലേ? പത്തിൽ പത്ത് പൊരുത്തുള്ള ദമ്പതിമാരിൽ ആരും മരിക്കാറില്ലേ? എന്നാലും ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഇനിയിപ്പോ അമ്മ ഇന്ന് വന്നേ, നമുക്ക് വേറെ ജോൽസിനെ കണ്ട് മുഹൂർത്തം കുറിക്കാം. വാ. വിജയലക്ഷ്മി വീണ്ടും വിളിക്കുകയാണല്ലോ. നമ്മുടെ കയ്യിലുള്ള ഗ്രഹനിലയൊന്നും ചേരുന്നില്ല എന്ന് പറയണം, അല്ലാതെ എന്ത് ചെയ്യാൻ? ഹലോ, ജാതകങ്ങളൊന്നും ചേരാത്തത് കൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത്. പരിഭവം ഒന്നും തോന്നരുത്. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴായിരിക്കും ജ്യോത്സ്യർ എന്നെ കുറിച്ച് ഓർത്തത്. അയ്യോ, സത്യമായും അല്ല. പേരക്കുട്ടിയുടെ കാര്യം എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നല്ല തറവാട്ടിൽ പറഞ്ഞ ഏത് പെൺകുട്ടിയുടെ ആലോചന വന്നാലും ആദ്യം നോക്കുന്നത് നമ്മുടെ ജീവയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്, ചേരുന്നത് ഒത്തുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അറിയാം ജോൽസ്യരെ, എന്റെ കണ്ണന്റെ സ്വഭാവം പോലെ തന്നെയാ അവന്റെ ജാതകവും. തനി ശുദ്ധം. പിന്നെ ഇന്നൊരത്ഭുതം ഉണ്ടായി കേട്ടോ. വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ ഗൃഹനില ഇന്നിവിടെ വന്നിരുന്നു മുഹൂർത്തം നോക്കാനാ. പക്ഷെ എന്റെ സഹായി കാര്യം അറിയാതെ ജീവയുടെയും ആ കുട്ടിയുടെയും ജാതകങ്ങൾ തമ്മിൽ പരിശോധിച്ചു.
അത്ഭുതകരമായ ചേർച്ചയാ രണ്ടും തമ്മിൽ കണ്ടത്. പക്ഷെ എന്റെ സഹായി കാര്യം അറിയാതെ ജീവയുടെയും ആ കുട്ടിയുടെയും ജാതകങ്ങൾ തമ്മിൽ പരിശോധിച്ചു. അത്ഭുതകരമായ ചേർച്ചയാ രണ്ടും തമ്മിൽ കണ്ടത്. അതൊക്കെ പോട്ടെ, എന്റെ കണ്ണന് പെണ്ണന്വേഷിച്ച് ജ്യോത്സ്യരെ ഇനി കഷ്ടപ്പെടണ്ട. അവനുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അതൊരു നല്ല വാർത്തയാണല്ലോ. ഒക്കെ ശരി തന്നെ, പക്ഷേ അവൻ ആ കുട്ടിയെ ഇഷ്ടമാകുന്നില്ല. ആ ബന്ധത്തിന് വേറെയും ചില തടസ്സങ്ങളുണ്ടെന്ന് കൂട്ടിക്കും. തടസ്സങ്ങളൊക്കെ മാറി ആ കല്യാണം നടക്കണം. അതിനെന്ത് പ്രതിവിധിയാ ഞാൻ ചെയ്യേണ്ടത്? ജ്യോത്സ്യരി പറ. ഇതിനൊന്നും പ്രതിവിധി ഇല്ല വിജയലക്ഷ്മി അമ്മേ. എന്നാലും വിഷമിക്കണ്ട, കുറെയൊക്കെ നിമിത്തശാസ്ത്രം അവിടെയും വശമുണ്ടല്ലോ. ഞാൻ എന്താ പറയുന്നതെന്ന് ഊഹിക്കാമല്ലോ. ഞാൻ വിളിച്ച ഉടനെ കണ്ണന് ചേരുന്ന ഒരു ജാതകം കിട്ടിയെന്ന ശുഭകാര്യമാ ജ്യോത്സ്യരി പറഞ്ഞത്. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് നടക്കുമെന്ന അർത്ഥം. ആ പെൺകുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടതും ശുഭം തന്നെ. പക്ഷേ എന്റെ കണ്ണനെ അവളെ ആലോചിക്കാൻ പറ്റില്ലെന്നുള്ള ചെറിയ അശുഭ സൂചനയും അതിലുണ്ട്. അതായത് എന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ തന്നെ കണ്ണൻ കല്യാണം കഴിക്കുമെങ്കിലും അത് നടക്കാൻ ഇത്തിരി സമയം കൂടി കാത്തിരിക്കണമെന്ന് സാരൻ. അതെ വിജയലക്ഷ്മി അമ്മേ, സമയമാവുമ്പോ ചേരേണ്ടത് തമ്മിൽ ചേരും. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അവൾക്ക് വേണ്ടി എത്രനാൾ കാത്തിരിക്കാനും ഞാനും ഈശ്വരവടവും തയ്യാറാ ജ്യോത്സ്യരെ. ആയിക്കോട്ടെ. ആ പിന്നെ ഒരു നേരം പോക്ക് ചോദിച്ചാൽ വിരോധാവില്ലല്ലോ. ഒരു വിരോധമില്ല. ജ്യോത്സ്യരി ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എന്റെ ഇപ്പോഴത്തെ സഹായി തീരെ പോരാ. അല്ല, ഇങ്ങോട്ട് പോരുന്നോ? പിന്നെന്താ, പക്ഷേ ദക്ഷിണ ഇത്തിരി കടുക്കും. ശരി ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ആയിക്കോട്ടെ. പിന്നെ ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഒപ്പം തന്നെ പ്രാധാന്യം നിമിത്തങ്ങൾക്കും ഉണ്ട്. ഇവിടെ മുഹൂർത്തം കുറിക്കാൻ കൊണ്ടുവന്ന വിവാഹം നടക്കാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജാതകത്തിനോട് ചേരുന്ന മറ്റൊരു ഗ്രഹനിലയോട് അത് ചേർത്ത് വയ്ക്കപ്പെട്ടത്. കല്ലു അറിഞ്ഞാലും ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യം എന്താണെന്ന് എനിക്കറിയണം. പറയൂ ചേച്ചി, എന്റെ പേരിലാണോ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചത്? എന്താ കാര്യം എന്ന് വെച്ചാ പറയും. അവളോട് പറഞ്ഞാലും അക്കാര്യം ഞാൻ നിന്നോട് പറയില്ല. ഹലോ, ഹലോ കീർത്തി, കം ടു മൈ ക്യാബിൻ. ഓക്കെ സർ. സിംഗപ്പൂരിൽ നടക്കുന്ന വേൾഡ് യങ് എന്റർപ്രണേഴ്സ് മീറ്റിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു സർ. ഞാൻ തന്റെ ഒരു വിഷു പ്രതീക്ഷിച്ചു. സോറി സർ, കൺഗ്രാറ്റ്സ്. ഇത് ഭയങ്കര ഫോർമൽ ആയിപ്പോയി. തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എനർജി കിട്ടിയില്ല. എനിവേ,
ബിസിനസ് മീറ്റിനുള്ള ഒരു കിഡിലൻ പവർപോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കണം. അത് കണ്ട് സകല യുവ സംരംഭകരും ഞെട്ടണം. ശ്രമിക്കാം സർ. എന്താടോ ഇത്, തന്നെ ഇങ്ങനെ മൂഡോട്ടായിട്ട് കണ്ടിട്ടേയില്ലല്ലോ. ഐ എം ഓൾറൈറ്റ് സർ. തനിക്ക് ഗ്രാഫിക്സ് ഒക്കെ അറിയില്ലേ, നമ്മുടെ കോർപ്പറേറ്റ് ഫിലിമിൽ കുറെ കൂടി ഗിമ്മിക്സ് ഒക്കെ ചേർത്ത് അട്രാക്റ്റീവ് ആക്കണം. കിൻഫ്രയിലെ നമ്മുടെ സ്റ്റുഡിയോ അതിനുപയോഗിക്കാം. സൺഡേയും വർക്ക് ചെയ്ത് ഉഷാറാക്കണം. ജോലി ഓവർലോഡ് ആണെന്ന് കരുതണ്ട, കോർപ്പറേറ്റ് വീഡിയോ റെഡിയാക്കുന്നതിന് എക്സ്ട്രാ പേയ്മെന്റ് തരാം. താൻ മൾട്ടിമീഡിയ പഠിച്ച ആളാണല്ലോ എന്ന് കരുതിയ ഈ ജോലി ഏൽപ്പിക്കുന്നത്. ശരി സർ. തനിക്കെന്താ അസുഖം വലുതുണ്ടോ? ഇല്ല സർ, എനിക്കൊരു കുഴപ്പമില്ല. പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? നത്തിങ് സർ. കള്ളം പറയണ്ട, എന്റെ മുമ്പിൽ വന്നപ്പോൾ ടാഗ് പോലും ഇടാൻ താൻ മറന്നു. സോറി സർ. സോറി സർ, നത്തിങ് സർ, ശ്രമിക്കാം സർ. ശരി സർ, തനിക്ക് എന്താ പറ്റിയത്? വെറുതെ എന്നെ എന്നെ ടെൻഷൻ ആക്കല്ലേ. മണ്ടേയാണ് സിംഗപ്പൂരിന് പോകേണ്ടത്. ഒരു ദിവസം നേരത്തെ കിട്ടിയ കറക്ഷൻ വല്ലതും വേണമെങ്കിൽ ചെയ്യാലോ. മാഗേണ്ടി ഒന്ന് വരൂ. മുത്തശ്ശനും വീണ്ടും ആശ കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് മഹാബാബോ അവരെല്ലാം അറിയട്ടെ. ചേരാത്ത ജാതകം കൂടെ ചേർത്ത് വെച്ച് ഞാൻ എന്റെ മകനെ കൂടെ അപകടത്തിലാക്കണം. കാവ്യയെ രക്ഷിക്കാനല്ല, സ്വന്തം മകന്റെ ജീവൻ തന്നെയാണ് ഈ അമ്മയ്ക്ക് വലുത്.